അപ്പൊ അത് നമുക്ക് ഇനി ഓടിച്ചോണ്ട് കാര്യം പറയാം, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. എന്റെ സി സി എന്ന് പറയുന്നത് 2000 അത്യാവശ്യം. പിന്നെ നമ്മൾ എത്ര ചവിട്ടി എന്ന് പറഞ്ഞാലും 60 കിലോമീറ്റർ സ്പീഡ് ഫുള്ള് കയറുന്നില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോമാനിക് ഇടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ കിടക്കുന്ന മഹേന്ദ്ര നിസാൻ ലോഡ് കിങ് CRX ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഫ്രണ്ട് ഗ്ലാസ് കാണാം. അതുപോലെ തന്നെ രണ്ട് വൈപ്പർ ഇവിടെ ഉണ്ട്. ബോഡിയൊക്കെ മെറ്റൽ ബോഡി തന്നെയാണ്. പിന്നെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫൈബറിൻ്റെ ഗ്രില്ല് കാണാം. പിന്നെ മഹേന്ദ്രയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ ലോഗോ നമുക്കിവിടെ കാണാം. പിന്നെ 4 ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വരുന്നത്. ഹലോജൻ ആണ്, ഹൈ ബീമും ലോ ബീമും. പിന്നെ ഇവിടെ ഒരു പാർക്ക് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു മെറ്റൽ ബമ്പർ നമുക്കിവിടെ കാണാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ബമ്പർ തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് സൈഡ് പോർഷനിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സൈഡ് മിറർ കാണാം. അതുപോലെ തന്നെ ഇത്രയും വലിയ ഡോറിൻ്റെ ഒരു വശമായത് അത് നമുക്ക് ക്യാബിൻ കാണിക്കുമ്പോൾ കാണിക്കാം. പിന്നെ ഇവിടെ ഒരു എയർ ഫിൽട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എയർ ഇൻടേക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ താറിനകത്ത് കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ 75 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഡീസൽ ടാങ്ക് നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് എഞ്ചിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രോളിക്കിൻ്റെ ടാങ്ക് കാണാം. അതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതും ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഇത് ഡബിൾ വീൽ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അവിടെ, അത് പക്ഷേ ഊരിയിട്ടേക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി 100 അടിയാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ, ഡേഞ്ചർ ലൈറ്റ്, പിന്നെ റിവേഴ്സ് ലൈറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു സംഭവം വെച്ചാൽ നമ്മൾ ഇത് പൊക്കുമ്പോഴത്തേക്ക് ഈ ഡോറ് തുറക്കാൻ വേണ്ടി ഉള്ള ആ ഒരു സെറ്റപ്പ് ഇതാ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചേസിൻ്റെ ഒരു ബാക്ക് വശം നമുക്കിവിടെ കാണാം. പിന്നെ ഇത് ടിപ്പിന് വേണ്ടി എക്സ്ട്രാ ചെയ്യുന്ന ആ ഒരു ചേസ്. അപ്പോൾ ഇവിടെ തടിയൊക്കെ വെച്ച് അതൊന്ന് ടൈറ്റ് ആകാൻ വേണ്ടി ഞാൻ തോന്നുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിഫറൻഷ്യലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ലീഫൊക്കെ ആ ഒരു അടുക്കി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റെപ്പിന് ഈ ടയർ വരുന്ന ആ ഒരു ഇവിടെ വരുന്ന, പക്ഷേ ഇവിടെ ടയറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ഈ ബാക്കിലത്തെ ഡോർ എന്നൊക്കെ പറയണത്. അത്യാവശ്യം നല്ല ഹെവി ഡോറുള്ള. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ ഒരു പിടിത്തമൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ലീഫ് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോളിക്കിൻ്റെ ടാങ്ക്, ചെയ്സ്, അതുകൊണ്ട് ഇതൊരു സപ്പോർട്ടിങ് ചെയ്സാണ്. ഇതൊന്നും എനിക്ക് ടിപ്പറിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി വെച്ചേക്കുന്ന ചെയ്സാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു സിംഗിൾ ബാറ്ററി നമുക്കിവിടെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ഹൈഡ്രോളിക് പമ്പൊക്കെ നമുക്കിവിടെ കാണാം. അതിൻ്റെ കുറേ അതൊക്കെ ഇവിടെ കാണാം നമുക്ക്. പിന്നെ നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇവിടെ കാണാം. പിന്നെ ഡിഫറൻഷ്യൽ, ഈ സസ്പെൻഷൻ്റെ കാര്യം അവിടെ വെച്ച് പറഞ്ഞു, പക്ഷേ സസ്പെൻഷൻ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയും ഇവിടെ സസ്പെൻഷൻ ഇവിടെ കാണാം. പിന്നെ ഇവിടുത്തെയും ലീഫൊക്കെ അടുക്കി വെച്ചേക്കുന്ന നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്യാബിനിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റിയറിംഗ് കാണാം. പിന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വലുതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാം. ഇവിടെ ഡീസലിൻ്റെ ആ ഒരു ഗേജ് കാണാം, സ്പീഡോമീറ്റർ കാണാം. പിന്നെ ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഹീറ്റിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ടിപ്പിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചൊക്കെ ഇവിടെ കാണാം. പിന്നെ ഗിയറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് റിവേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് വരുന്നു. പിന്നെ ഫസ്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലോട്ട് വരും. പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ അതിൻ്റെ ഗിയർ ബോക്സൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടിപ്പ് വെക്കാനായിട്ടുള്ള ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഗൈസ് നമുക്കിനി ടിപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി നമുക്ക് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് ക്ലച്ചിന് കാല് പൊക്കിയിട്ട് ഈ സാധനം താഴോട്ട് ആക്കി കൊടുത്താൽ നമുക്ക് ടിപ്പ് പോകും. അതുപോലെ തന്നെ ഈ ലിവർ താഴോട്ടാക്കി മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ഓടിച്ചോണ്ട് കാര്യം പറയാം, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ.
അപ്പൊ ഇത് വണ്ടി പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇത് ഇതിന്റെ സി സി എന്ന് പറയുന്നത് 2609 സി സിക്ക് 70 BHP വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അത്യാവശ്യം പിന്നെ നമ്മൾ എത്ര ചവിട്ട് ചെയ്ത് വന്നാലും 60 km സ്പീഡ് ഫുൾ കയറത്തില്ല, കാരണം അതെല്ലാം ഇവിടെ ലോക്കാണ്. അത്യാവശ്യം എഞ്ചിൻ നോയ്സ് ഒക്കെ നല്ല രീതിയിൽ വണ്ടിക്ക് അകത്തോട്ട് കയറുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സസ്പെൻഷനും ഊരിയിട്ടേക്ക്.